പറഞ്ഞ എന്നതാണ് അന്വേഷണ സംഘം. അതാണ് വിവരം. ഇപ്പോൾ ബി ജെ പി നേതാക്കൾ അവരുടെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. സർവകക്ഷി യോഗം ബഹിഷ്കരിച്ച് പുറത്തു വന്ന് മാധ്യമങ്ങളെ കണ്ടു. ആറു മാസക്കാലത്തിനിടയിൽ ഞങ്ങളുടെ 3 പ്രവർത്തകർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. സഞ്ജിത്ത്, അതുപോലെ തന്നെ തരൂർ നിയോജക മണ്ഡലത്തിലെ ശ്രീ യുവമോർച്ചയുടെ പഞ്ചായത്ത് സെക്രട്ടറി അരുണ്, ഈ കഴിഞ്ഞ ദിവസം RSSന്റെ മുൻ ജില്ലാ ശാരീരിക ശിക്ഷണ പ്രമുഖ് ശ്രീനിവാസ്. ജില്ലാ ഭരണകൂടം ഞങ്ങളുടെ നിരവധി പ്രവർത്തകന്മാർ കൊല ചെയ്യപ്പെടുന്ന സമയത്തും ജില്ലാ ഭരണകൂടം ഇത്തരത്തിലുള്ള ഒരു സമാധാന യോഗത്തെ സംബന്ധിച്ച് ഒരു ആലോചന പോലും നടത്തിയില്ല. വൈകിട്ട്, ഇത്രയും വൈകിട്ട് ജില്ലാ ഭരണകൂടം ഒരു യോഗം വിളിച്ചതിൽ പങ്കെടുക്കാൻ ഞങ്ങൾ തയ്യാറായിട്ട് വന്നതാണ്. പക്ഷേ ഈ യോഗത്തിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് മന്ത്രിയും CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ MPയുമായിട്ടുള്ള ശ്രീ NN കൃഷ്ണദാസൻ തമ്മിലുള്ള തർക്കമാണ്. ഈ യോഗം വെറും പ്രഹസന യോഗമാണെന്നുള്ളത് ആ അവരുടെ തർക്കത്തിൽ നിന്ന് തന്നെ മനസ്സിലായിരിക്കുകയാണ്. ഈ യോഗം ആളുകളുടെ മുന്നിൽ സർക്കാർ എന്തോ വലിയൊരു ശ്രമം, സമാധാനത്തിനായിട്ടൊരു ശ്രമം നടത്താൻ ശ്രമം നടത്തിയെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു യോഗമാണെന്നുള്ളത് വ്യക്തമായിരിക്കുക. ഞങ്ങൾക്ക് ജില്ലാ ഭരണകൂടത്തോടും സർക്കാരിനോടും ജില്ലാ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോടും ആവശ്യപ്പെടാനുള്ളത്, നിങ്ങളുടെ ഇത്തരത്തിലുള്ള സമാധാന ശ്രമങ്ങൾ, ഈ ഇത്തരം യോഗങ്ങൾ യഥാർത്ഥത്തിൽ പാലക്കാട് ജില്ലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനാണെങ്കിൽ ഞങ്ങളുടെ സഞ്ജിത്തിനെ കൊല ചെയ്ത കേസിലെ മുഴുവൻ പ്രതികൾ, 9 പ്രതികൾ ഇനിയും അറസ്റ്റ് ചെയ്യപ്പെടാനുണ്ട്. ഗൂഢാലോചനയിലും മറ്റും പങ്കാളികളായിട്ടുള്ള 9 പ്രതികൾ ഇനിയും അറസ്റ്റ് ചെയ്യാനുണ്ട്, പോലീസ് അറസ്റ്റ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സഞ്ജിത്തിൻ്റെ വിധവ ഭാര്യ ഫയൽ ചെയ്ത കേസിലെ പ്രതികൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ പ്രതികൾക്ക്, കൊലയാളികൾക്ക് അനുകൂലമായിട്ട് കോടതിയിലും അതുപോലെ തന്നെ നിയമപരമായിട്ടും എല്ലാം പ്രതികൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെ മുന്നിൽ നിന്നും നീതി കിട്ടുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. ഞങ്ങൾക്ക് സർക്കാരും അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം കൃത്യമായിട്ട് നടപടി സ്വീകരിക്കുന്നു എന്ന് ബോധ്യം വരുന്ന സമയത്ത് മാത്രമേ ഞങ്ങൾക്ക് ഇത്തരം പ്രഹസന മീറ്റിങ്ങുകളിൽ ഉള്ള സമീപനം മാറ്റാൻ കഴിയുള്ളൂ. ഇത്തരം മീറ്റിങ്ങുകളോട് ഞങ്ങൾക്ക് സഹകരിക്കാൻ കഴിയുള്ളൂ. പാലക്കാട് RSS പ്രവർത്തകൻ ശ്രീനിവാസിന്റെ വധത്തിലെ പ്രതികളെല്ലാം